നമസ്കാരം. ഇന്നലെ സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം നമ്മുടെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നതാണ്. സംസ്ഥാനത്ത് 2000 ഹോട്ട്സ്പോട്ടുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാക്കാനായി 16 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ്. സംസ്ഥാനത്താകെപ്പാടെ 2000 ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാക്കാനായി നീക്കിവെച്ച തുകയാണ് 16 കോടി രൂപ. ഇത്തരം പദ്ധതികൾ, നിരവധി പദ്ധതികൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതിയെ മറ്റൊരു കേന്ദ്ര പദ്ധതിയുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ പദ്ധതിയിലെ അപകടം മനസ്സിലാകുന്നത്. അതായത് 2018 ഭാരത് നെറ്റ് എന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. രാജ്യത്തെമ്പാടും 12.5 ലക്ഷം വൈഫൈ ഹോട്ട്സ്പോട്ടുകളാണ് നിർമ്മിക്കപ്പെടുന്നത്, ആ പദ്ധതിയുടെ കീഴിൽ നിർമ്മിക്കപ്പെടുന്നത്. ഇതിന് ചെലവായതാകട്ടെ വെറും 6000 കോടി രൂപ മാത്രമാണ്. രാജ്യമെമ്പാടും 12.5 ലക്ഷം ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാക്കാൻ 6000 കോടി ചിലവിടുമ്പോൾ, ഈ സംസ്ഥാനത്ത് വെറും 2000 ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാക്കാനായി 16 കോടി ചിലവിടുന്നു എന്നത് ഒരല്പം താരതമ്യ പഠനം ആവശ്യമുള്ള ഒരു വിഷയമാണ്. 12.5 ലക്ഷം ഹോട്ട്സ്പോട്ടുകൾ 6000 കോടി രൂപയുടെ ചിലവിൽ വരുമ്പോൾ ഒരു ഹോട്ട്സ്പോട്ടിന് 48,000 രൂപയാണ് ചിലവ് വരുന്നത്. പക്ഷേ 2000 ഹോട്ട്സ്പോട്ടുകൾ 16 കോടി രൂപയ്ക്ക് വരുമ്പോൾ ഒരു ഹോട്ട്സ്പോട്ടിന് 80,000-ൽ അധികം, ഏതാണ്ട് 88,000 രൂപയാണ് കേരളത്തിൽ ചിലവ് വരുന്നത്. 2018 പ്രഖ്യാപിച്ചു, 4 വർഷത്തിനിപ്പുറമാണ്. എന്തായാലും ഈ 4 വർഷത്തിനിപ്പുറം ഈ വൈഫൈ ഹോട്ട്സ്പോട്ട് പോലുള്ള ഒരു മേഖലകളിൽ വലിയ രീതിയിൽ ചിലവേറിയിട്ടില്ല, ചിലവ് കുറയാനേ സാധ്യതയുള്ളൂ. കാരണം സാങ്കേതികവിദ്യ മാറിക്കഴിഞ്ഞു, ചിലവ് കുറഞ്ഞ സാങ്കേതികവിദ്യകൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. 4 വർഷത്തിനിപ്പുറം കേരള സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ 4 വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അതേ പദ്ധതിയുടെ ഇരട്ടിയിലധികം ചിലവ് വരുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ്. പ്രത്യേകിച്ചും IT വകുപ്പാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. IT വകുപ്പ് ആരുടെ കീഴിലാണ് എന്ന് നമുക്കറിയാം. ആരുടെ താല്പര്യമാണ് IT വകുപ്പിൽ ഉണ്ടാവുക അല്ലെങ്കിൽ പ്രാമുഖ്യം നൽകുക എന്നെല്ലാം നമുക്കറിയാം. സഖാവ് പിണറായി വിജയൻ, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, തന്നെ നേരിട്ട് IT വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. പിണറായി വിജയൻ്റെ മകൾ IT മേഖലയിൽ വലിയ കമ്പനികളുടെ സംരംഭകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത്തരം പദ്ധതികളിലെ അഴിമതി സാധ്യതകൾ വേണ്ടുവോളമാണ്. അഴിമതി മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്നാണ്. കേന്ദ്രം നടപ്പിലാക്കിയ അതേ പദ്ധതി ഇരട്ടി ചിലവിൽ സംസ്ഥാനം നടപ്പാക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ, ഈ സംസ്ഥാനത്ത് ഒരു ഹോട്ട്സ്പോട്ടിന് ഏതാണ്ട് 40,000 മുതൽ 50,000 രൂപ വരെ അഴിമതി നടക്കുന്നു എന്നാണ്, ഇതിൻ്റെ അഴിമതി നടക്കാൻ പോകുന്നു എന്നാണ് ഈ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാകേണ്ടത്. ലോകസമാധാനത്തിന് 2 കോടി രൂപ മാറ്റിവെച്ച ഒരു സർക്കാരാണ്. ആ പ്രഖ്യാപനത്തിലും നമ്മൾ കളിയാക്കലുകൾ പലതും നടന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രഖ്യാപനത്തിൻ്റെ ലക്ഷ്യമെന്ത്, അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്ന് കൂടി വിലയിരുത്തുന്ന ചില നിരീക്ഷകരുണ്ട്. കാരണം എല്ലാ വർഷവും ഇത്തരത്തിൽ 2 കോടി രൂപ മാറ്റിവെക്കാറുണ്ട്. കഴിഞ്ഞ തവണ ലോക കേരള സഭയ്ക്ക് വേണ്ടിയായിരുന്നു. ലോക കേരള സഭയുടെ ചെലവുമായി ബന്ധപ്പെട്ട് ആ ദിവസങ്ങളിൽ ഉയർന്നു വന്ന വിവാദങ്ങളൊന്നും നാം മറന്നിട്ടില്ല. ഒരു ഊണിന് 2000 രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും എഴുതിയെടുത്തിരിക്കുന്നത്. അത്തരത്തിൽ വലിയ വലിയ അഴിമതികൾ നടന്ന ഒരു ഈവൻ്റായിരുന്നു ലോക കേരള സഭ. അതുകൊണ്ട് സംസ്ഥാനത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അത് പറയാനായി എന്ന് വരില്ല. കേരളത്തിലെ പ്രതിപക്ഷം ബഹിഷ്കരിച്ച ഒരു ചടങ്ങ് കൂടിയാണ് ലോക കേരള സഭ. അത്തരത്തിലൊരു സമ്മേളനം, അത്തരത്തിലൊരു അഴിമതിയുടെ അവസരം ഒരുക്കൽ മാത്രമാണ് ഈ 2 കോടി രൂപയുടെ ലോക സമാധാന സമ്മേളനം എന്ന് നമുക്ക് ഇപ്പോഴേ ഉറപ്പിക്കാം. പക്ഷേ അതെന്തുകൊണ്ട് ബഡ്ജറ്റിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു, ആ ആദ്യ ഭാഗത്ത് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ മറ്റൊരു വശം കൂടി ഈ ഭാഗത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. അതായത് ബഡ്ജറ്റിൻ്റെ ഉള്ളറകൾ, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെടുന്ന ബഡ്ജറ്റിൻ്റെ നിരർത്ഥകത, അല്ലെങ്കിൽ വളരെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് ഇന്നലെ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ബഡ്ജറ്റിൻ്റെ ഈ ഒരു പരിമിതികൾ കേരളത്തിൽ ചർച്ചയാവരുത്. പകരം ഇത്തരത്തിൽ ലോകസമാധാനത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ മാത്രം സമൂഹത്തിൽ ഉയർന്നു വരികയുള്ളൂ. അതിൽ നിന്നെല്ലാം ചില കാര്യങ്ങളിൽ, ചില അപര്യാപ്തകളിൽ നിന്നെല്ലാം ഈ സർക്കാരിന്
രക്ഷപ്പെടാൻ കഴിയും? അത്തരത്തിലൊരു നീക്കമാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അഴിമതികൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് അഴിമതിക്കുള്ള സാധ്യതകൾ തുറന്നിടുന്ന പല പദ്ധതികളും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ട ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.